സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ, തൊഴുപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എസ് ഡി സി ബുൾബുൾ ഗ്രീൻ ആർമി യൂണിഫോമുകളുടെ വിതരണോദ്ഘാടനം നടത്തി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, എസ് ഡി സി ടീച്ചർ ഇൻചാർജ് ജ്യോതി കെ ഡിക്ക് യൂണിഫോം നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമ്മൾ 2 വർഷക്കാലം കൊറോണയുടെ ഭീതിയിലായിരുന്നു, അതെല്ലാം മാറി ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്കൂളുകളിലെല്ലാം ഒരുപാട് പ്രവർത്തനങ്ങൾ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ 3 പരിപാടിയാണ് ഒരുമിച്ച് നടത്തുന്നത്. എസ് ഡി സി, അതുപോലെ തന്നെ ഹരിതസേന എന്നിങ്ങനെയാണ് പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കുട്ടികൾക്കെല്ലാം വളരെയധികം ആഹ്ലാദം പകരുന്ന ഇത്തരം പരിപാടികൾ അവരുടെ വരും സമയങ്ങളിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് പോയാൽ ഇതെല്ലാം നമ്മളുടെ സ്കൂളിൽ വളരെയധികം ഗംഭീരമായി നടത്തിയിരുന്നു എന്ന് മറ്റുള്ളവരോടൊക്കെ പറയാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഇത്തരം സന്ദർഭങ്ങളിലൂടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ ദിനങ്ങളും വളരെ സന്തോഷകരമാക്കി മാറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലും പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ഈ പ്രദേശത്തും പ്രത്യേകിച്ച് സ്കൂളിലും ഒക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. പല വേദികളിലും നമ്മുടെ അച്ഛം ആകാശത്തോളം ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ച് തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ എത്ര കണ്ട് മറ്റുള്ള സ്ഥാപനങ്ങളോടൊപ്പം എത്തിക്കാൻ വേണ്ടി കഴിയും എന്ന വലിയ പരിശ്രമം നടത്തി വരികയാണ്. ഗവൺമെന്റ് സംവിധാനത്തെയും ജനപ്രതിനിധികളെയും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരായ ഗ്രാമപഞ്ചായത്തിനെയും ഒക്കെ നിരന്തരം ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിന്തുണയോടുകൂടി വലിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ നാടിനോട് പറഞ്ഞതുപോലെ, നിങ്ങൾ യഥേഷ്ടം സ്വപ്നം കാണുക, തീർച്ചയായും അത് സാക്ഷാത്കരിക്കപ്പെടും എന്ന ആ ഒരു സിദ്ധാന്തത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എച്ചം പ്രവർത്തിച്ചു വരുന്നത്. ആഗ്രഹങ്ങൾക്കതിരില്ല, അതിനനുസരിച്ച് നമുക്ക് സ്വപ്നങ്ങൾ നെയ്യാം. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ സ്വാഭാവികമായി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനാകും എന്ന് ഓരോ ദിവസങ്ങളിലെയും നമ്മുടെ സ്ഥാപനത്തിൻ്റെ മികവും പ്രവർത്തനവും തെളിയിക്കപ്പെടുകയാണ്. ഇവിടെ ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനും അവരിലേക്ക് നല്ല ചിന്തകൾ, നന്മയുടെ ആശയങ്ങളെല്ലാം ഉൾച്ചേർക്കുന്നതിനും വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായ ഒരു സംവിധാനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നത് എന്നുകൂടി ഈ സമയത്ത് ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. പഴയ കാലങ്ങളിൽ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പൊതുസമൂഹത്തെ ധാരാളം കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു എങ്കിൽ വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യ സമൂഹത്തിലേക്ക് നന്മയേക്കാളേറെ തിന്മ കടന്നു വരുന്നു എന്ന ദുഃഖകരമായ വർത്തമാനകാലം ഇത്തരം സംവിധാനങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഇത്തരം പരിപാടികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട്
കുട്ടികളെ ആവശ്യമായ ശിക്ഷണത്തിലൂടെ നാളേക്ക് ഉതകുന്നവരായി, നാടിന് പ്രയോജനമുള്ളവരായി, നമ്മുടെ സമൂഹത്തിന് ഗുണമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ ഭൗതിക പിന്തുണയും ഇന്ധനവും നമ്മുടെ സമൂഹത്തിന്റെ ആൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാം 75-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം വളരെ അമൃതമായി മധുരമായി നമ്മിൽ പെയ്തിറങ്ങുമ്പോൾ അത് സംരക്ഷിക്കാൻ വളരെ ജാഗ്രതയോടെ കരുതലുണ്ടാകേണ്ട ഒരു ഘട്ടം കൂടിയാണിത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്ന് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും പാനൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, സ്കൂൾ പ്രധാനാധ്യാപിക എം എൻ തങ്കമണി, ബുൾബുൾ ഫോക്ക് ലീഡർ ശോഭന കെ ജി, ഗ്രീൻ ആർമി ടീച്ചർ ഇൻചാർജുമാരായ ഷംല, റഷീദ, എം പി ടി എ പ്രസിഡന്റ് മീനു അനിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. സി സി വിനു, പാനാർ.